Hi friends, pudiyoru video ilekku swagatham. Innathe video njan ningalumayi share cheyyunnathu Google Adsense pin verification enganeyanu cheyyendathu. Adhepole thana bank details enganeyanu kodukkendathu endokka karyangal sradhikkanam. Idu detail aayittu parannu tharam. Kaaranam endanu vachal pin verification enikku innu kittiyirunde July 20th theedi 2020 July 20th theediyana pin letter kittiyathu. Appo ee pin letter kittiyathinal ഇത് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് അതായത് ഈ കവർ ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മൂന്ന് സൈഡ് ഈ ഓപ്പൺ ചെയ്യേണ്ട രീതിയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്പൺ ചെയ്യണം ഇതുപോലെ തന്നെ കറക്റ്റ് ഓപ്പൺ ചെയ്യണം തോന്നിയ പോലെ കീറാൻ പാടില്ല കാരണം ഇതിൽ കോഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അതുകൊണ്ട് ഇത് കീറേണ്ട ഭാഗം ഇങ്ങനെയാണ് ഓക്കെ ഈ മൂന്ന് ഭാഗവും ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കീറേണ്ടതുണ്ട് ഓക്കെ ഇവിടെ കണ്ടോ ഇവിടെ കീറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ ഇത്തിരി വൈഡ് ആയിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കീറുക ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ എന്തായാലും സെന്ററിൽ തന്നെ ആയിരിക്കും എന്നിരുന്നാലും കീറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തന്നെ കീറിയ ശേഷം നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ ഓക്കെ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്പർ കാണാൻ കഴിയും ഇത്തരത്തിൽ വന്നതായിട്ട് ഓക്കെ ഈ ഒരു നമ്പർ കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഈ പിന്നെ എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജ് ഇതുപോലെ വരുന്നതായിരിക്കും ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ അതായത് ഹോം പേജിന്റെ നമ്മുടെ മെയിൻ ബാലൻസിന്റെ താഴെ തന്നെ വെരിഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യുവർ പിൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടാകും ഓക്കെ ഇതിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ കീബോർഡ് വരുന്നതായിരിക്കും എന്നതിന് ശേഷം ഇവിടെ മൂന്ന് ടൈം മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ മൂന്ന് ട്രിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ നമ്പർ കറക്റ്റായി തന്നെ ശ്രദ്ധിച്ച് എൻട്രി ചെയ്യുക തെറ്റാതെ തന്നെ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ എൻട്രി ചെയ്യണേ ഓക്കെ ഇങ്ങനെ ചെയ്ത ശേഷം ഓക്കെ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത ശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ ഒരു സബ്മിറ്റ് ഒന്ന് കൊടുക്കുക അപ്പൊ ഈ അതിന് മുമ്പ് നമ്പർ ഒന്ന് മാച്ച് ചെയ്യുക ഓക്കെ ഇത് കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളത് മാച്ച് ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക ഓക്കെ ഇത്തരത്തിൽ സബ്മിറ്റ് കൊടുത്താൽ ഇവിടെ നോക്കൂ യുവർ ബില്ലിംഗ് അഡ്രസ് ഹാസ് ബീൻ വെരിഫൈഡ് ഓക്കെ ഇത് സക്സസ് ആയി നമ്മുടെ ഈ ഒരു പിൻ കൊടുക്കേണ്ട ഈ ഒരു ഓപ്ഷൻ പിന്നെ നമ്മൾ ഈ ഒരു ലെറ്റർ വരിക വഴി നമ്മുടെ എന്തായി പിന്നെ സക്സസ് ആയി ഇനി നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം ഇവിടെ നമുക്ക് പേയ്മെന്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ ഒരു പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ആഡ് പേയ്മെന്റ് മെത്തേഡ് ഈ ഒരു ആഡ് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഇവിടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരിലാണോ ബാങ്ക് ബാങ്ക് ഉള്ളത് ആ അവരുടെ പേര് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് നെയിം SBI ഞാൻ ഇപ്പോൾ SBI കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ബാങ്ക് നെയിം ഏതാണ് അത് കൊടുക്കുക പിന്നെ IFC കോഡ് പിന്നെ സ്വിഫ്റ്റ് കോഡിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ആലത്തൂരാണ് ആലത്തൂർ സ്വിഫ്റ്റ് കോഡ് എന്ന് അടിച്ച് നോക്കിയപ്പോൾ കോഡ് വരുന്നില്ല ഓക്കെ ഒരു നമ്പർ മാത്രം അതായത് ഇംഗ്ലീഷ് അക്ഷരം അടങ്ങിയ നമ്പർ സ്പെല്ലിംഗ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബാങ്കിൽ പോയി തന്നെ സ്വിഫ്റ്റ് കോഡ് ചോദിക്കണം കാരണം ഇന്റർനാഷണൽ ക്യാഷ് അതായത് നമ്മൾ അന്താരാഷ്ട്ര പൈസ നമുക്ക് സ്വിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കോഡാണ് നമ്മൾ ഇത് ചോദിക്കുന്നത് നമ്മുടെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോഡാണ് ഇത് അപ്പോൾ ഇത് നിങ്ങൾ മെയിനായിട്ട് ബാങ്കിൽ മുഖാന്തരം തന്നെ ബന്ധപ്പെട്ട് ആ കോഡ് ചോദിച്ച് വാങ്ങുക നിങ്ങൾ നെറ്റിനെ ആശ്രയിക്കാതെ നെറ്റിൽ നിങ്ങൾക്ക് അഥവാ കോഡായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല ചിലവർ അധികം പേര് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് അവർക്ക് ഹെഡ് ഓഫീസിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക അതായാലും മതി അവരുടെ ജില്ലയിലെ ഹെഡ് SBI ഏതാണോ അവിടുത്തെ സ്വിഫ്റ്റ് കോഡാണെങ്കിലും ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് എന്താണ് നിങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ശേഷം ചെയ്യുക കാരണം ഞാൻ ഇത് വന്ന ശേഷം ഞാൻ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്വിഫ്റ്റ് കോഡ് വാങ്ങിയിട്ട് വന്നത് കാരണം നെറ്റിൽ ഇങ്ങനെയാണെങ്കിലും നമുക്കൊരു ഡൗട്ടായിരുന്നു നമ്മൾ ഒരു പ്രാവശ്യം ഈ കാര്യം ചെയ്യുള്ളൂ അതുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു സ്വിഫ്റ്റ് കോഡ് ചോദിച്ച് വാങ്ങി എൻട്രി ചെയ്യുക അപ്പോൾ സ്വിഫ്റ്റ് കോഡ് കൊടുക്കുക പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം പിന്നെ ഇവിടെ റീടൈപ്പ് അക്കൗണ്ട് നമ്പർ ഈ അക്കൗണ്ട് നമ്പർ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുത്ത ശേഷം ബാക്കി ഇവിടെ താഴെ ഒന്നും കൊടുക്കാനില്ല സേവ് എന്ന് കൊടുക്കുക ഓക്കെ ഞാനിത് കംപ്ലീറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ പേയ്മെന്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ബാങ്ക് ഡീറ്റെയിൽസ് മൊത്തം എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബെനിഫിഷ്യറി ID എന്നുള്ള ഓപ്ഷനിലാണ് അത് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി ഞാനിവിടെ കൊടുക്കണമൊന്നുമില്ല അതല്ലാണ്ട് പിന്നെ നമുക്ക് നെയിം ബാങ്കിൽ ഏതാണ് നമ്മുടെ നെയിം ആ ഒരു നെയിമിലുള്ള ആളുടെ പേര് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് എന്താണ് ബാങ്ക് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക എന്നതിന് ശേഷം IFC കോഡ് കൊടുക്കുക പിന്നെ സ്വിഫ്റ്റ് കോഡ് കൊടുക്കുക സ്വിഫ്റ്റ് കോഡ് ബ്രാഞ്ചിൽ പോയിട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ അങ്ങനെ കൊടുക്കുക എന്നതിന് ശേഷം അക്കൗണ്ട് നമ്പർ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കേണ്ട രണ്ട് താഴെ അത് ബ്ലാങ്ക് ആയിട്ട് തന്നെ വിട്ടോളൂ എന്നതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇത്തരത്തിൽ ഞാൻ സേവ് എന്ന് കൊടുത്തിട്ടുണ്ട്
അപ്പൊ സേവ് കൊടുത്ത ശേഷം ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഇവിടെ കാണാൻ കഴിയുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത് ഇവിടെ മുകളിലുള്ള, അതായത് നമ്മുടെ പിൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തതാണ്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഒന്ന് റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പൊ തന്നെ പോകുന്നതായിരിക്കും. അത് എന്തായാലും പോകും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, പിൻ ലെറ്റർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിൻ ലെറ്റർ എൻട്രി ചെയ്യേണ്ടത് എന്നും അതേപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതുണ്ട്. ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ മാസവും 27ാം തീയതിയാണ് പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുക. ഗൂഗിൾ ആഡ്സെൻസിൽ നിങ്ങളുടെ ബാലൻസിൽ എത്രയാണോ എമൗണ്ട് അത് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത് അതാത് മാസങ്ങളിലെ 27ാം തീയതി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിലൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക, പിന്നൊന്നും തെറ്റാതെ ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും തെറ്റാതെ. സ്വിഫ്റ്റ് കോഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പാസ്ബുക്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. IFSC കോഡും അക്കൗണ്ട് നമ്പറും നെയിമും ഒക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ സ്വിഫ്റ്റ് കോഡ് ബ്രാഞ്ചിൽ പോയിട്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.